എയ്ത്തർ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ഒരു ബാറ്ററി പൊളിച്ചത് കാണാനാണ്. ദേ രണ്ട് ബാറ്ററി ഉണ്ട്, കൊണ്ടുവരി. ഇതാ വെള്ളത്തിൽ മുങ്ങിയ ഒരു ബാറ്ററിയാണത്. ഇതിൻ്റെ BMS ആണ്, ആകെ വെള്ളം കയറി നശിച്ചു. ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഈ BMS എന്തായാലും പറ്റില്ല, വേറെ BMS വേണം. ഇതൊക്കെ വെള്ളത്തിൽ മുങ്ങി ചിലപ്പോൾ ഒരു ഫുൾ ടോട്ടൽ ലോസിൽ തട്ടിയതായിരിക്കും. കണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഇത്, ഈ ഒരു ബാറ്ററി പാക്ക്. ഇത് ഹീറ്റ്സിങ്ങോട് കൂടിയാണ്, കണ്ടോ ഇതിൻ്റെ ഒരു ഹീറ്റ്സിങ്. കണ്ടോ നന്നായിട്ട് ബാറ്ററി ചൂടാവാതിരിക്കാൻ നല്ലൊരു കൂളിംഗ് സിസ്റ്റമാണ് ഇവർ വെച്ചിട്ടുള്ളത്. അടിപൊളി പാക്കേജാണ്. പക്ഷെ എങ്ങനെയോ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം മുങ്ങിക്കിടന്നതായിരിക്കാം. വെള്ളം കയറി ബാക്കിലൊരു ഹോൾ കൊണ്ടുണ്ടോ? ബാക്കിൽ എന്തിനാ ഹോൾ? ഈ അടിച്ചിട്ട് പൊട്ടിയതാണ്. ആ അത് ശരി. അപ്പം ആക്സിഡൻ്റ് ആണ് ഇരിക്കുന്നത്, വെള്ളത്തിൽ വീണു ആക്സിഡൻ്റ് ഒക്കെ കൂടിയാണ്, പൊട്ടിയതാണത് അല്ലേ. ഏതായാലും നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനും ട്രെയിനിങ്ങിനും ഈ നേരായി കിട്ടിയാൽ പാർട്ടിക്ക് വലിയ കാര്യം അങ്ങനെ കൊണ്ടുവന്നതാണ്. ഒന്നൊന്നുമില്ല, ഇനിയും ഉണ്ട്. രണ്ടെണ്ണല്ലേ? രണ്ടെണ്ണം. ആ ഓക്കെ. ഇതെന്താണ് സെയിം തന്നെ? ഇത് വാട്ടർ ഡാമേജ് ആയിട്ട് എൻ്റെ കൺട്രോൾ ബോർഡ് ഷോർട്ടായിട്ട് ബാറ്ററി പക്ക ഡൗൺ ആയി, ഡീപ് ഡിസ്ചാർജ് ആയിപ്പോയത്. ആഹാ, ഇത് കണ്ടാലും വൃത്തി ഉണ്ടല്ലോ. ഇതിന് കുഴപ്പമില്ല, വെള്ളം കയറിയില്ല. അതിനകത്ത് വെള്ളം കയറിയിട്ടില്ല അല്ലേ. നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. അതെ അതെ, അടിപൊളി. ഇതിപ്പോൾ എത്ര വോൾട്ടാണ് നിങ്ങൾ പറഞ്ഞത്? നമ്മൾ സാധാരണ ഒരു ബാറ്ററി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വോൾട്ടേജ് ഇപ്പോൾ 48 വോൾട്ടിലെ അധികം ഇലക്ട്രിക്കൽ വെഹിക്കിള്, പിന്നെ അത് കഴിഞ്ഞാൽ 60 വോൾട്ടിൻ്റെ ഇതുണ്ട്, പിന്നെ 72 ഉണ്ട്, അങ്ങനെ 96 അല്ലേ, ആ ഒരു ലെവലിലാണ് ഓടുന്നത്. പക്ഷേ എയ്ത്തറിന് വേറൊരു സ്റ്റാൻഡേർഡ് അല്ലേ. 51.8 ആണ് അതിൻ്റെ വോൾട്ടേജ് ടോട്ടൽ കാണിക്കുന്നത്. ആ ഹാ, 51.8 എന്ന് 51 അവർ പറയുന്നത്. ആ 51 ആണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വോൾട്ടേജ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് എത്ര കിലോ വാട്ടാ? ഇത് 3.9 കിലോ വാട്ട്. 3.9 കിലോ വാട്ട്. എല്ലാ ബൈക്കും ഇങ്ങനെ തന്നെ അല്ലല്ലേ? അല്ല, അതിൽ ഓരോ മോഡൽ അനുസരിച്ച് കിലോമീറ്റർ കൂടുതലും കുറയുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ വാട്ടും കാര്യങ്ങളൊക്കെ മാറ്റം മാറുന്നുണ്ട്. പക്ഷേ വോൾട്ടേജ് സെയിം അല്ലേ? വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ ചാർജറും ഏകദേശം സെയിം ആയിരിക്കും അല്ലേ? അടിപൊളി. അപ്പം അതൊരു യൂണിവേഴ്സൽ സിസ്റ്റം ആണ് ഇവരുടെ. എല്ലാ വണ്ടിയുടെ ബാറ്ററി പോലെ അല്ല ഏത്തറിന് എന്ന് ഇപ്പം ഇതിന്ന് മനസ്സിലായി. ലിഥിയം അയൺ ബാറ്ററിയാണ് അല്ലേ? ലിഥിയം അയൺ ബാറ്ററി 14 സെല്ലുകളുള്ള പാരലൽ. 14 സെല്ലാകുമ്പോൾ 50 കൂടുതലാണ്. 48 സാധാരണ 48. അപ്പം എല്ലാ ബാറ്ററിയും ഇതിൽ വെക്കാൻ പാടില്ല. ഈ ബാറ്ററി മറ്റൊരു വണ്ടിക്കും വെക്കാൻ പറ്റില്ല. ഇവരുടെ ഒരു പ്രത്യേക ഡിസൈനിങ് അതിൻ്റെ സോഫ്റ്റ്വെയറും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ ഇത്തരം ബാറ്ററികൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ, എന്നാൽ ഞാനിപ്പോൾ കിൻഫ്ര കാക്കഞ്ചേരി ഇൻഡസ്ട്രി പാർക്കിനകത്തുള്ള ഇറൂ ടെക്നോളജി എന്ന കമ്പനിയിലാണ്. ഇവിടെ വന്നാൽ ഇതിൻ്റെ റിപ്പയറിംഗ് ഉണ്ട് അല്ലേ. സെല്ല് പോയതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്യാം. BMS പോയതാണെങ്കിൽ നല്ല BMS. BMSന്റെ ചെറുവക കംപ്ലയിൻറ്റുകൾ തീർക്കുക, വേറെ BMS വെക്കുക, അങ്ങനെ എന്തെങ്കിലും സർവീസ് വേണമെങ്കിൽ കമ്പനി ഒഴിവാക്കിയതോ വെറുതെ നശിക്കാൻ പോണതോ അല്ലെങ്കിൽ ഡാമേജ് ആയതോ ഉള്ള വല്ല ബാറ്ററി ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന റിപ്പയർ ചെയ്യുക. അതോടൊപ്പം ബാറ്ററി സർവീസ് എന്ന കോഴ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നന്നായി പ്രാക്ടിക്കലും പഠിക്കാൻ പറ്റും, ഒരു മെഡിക്കൽ കോളേജ് പോലെയാണ്. ധൈര്യമായിട്ട് കൊണ്ടുവന്നോളി, നല്ല എക്സ്പീരിയൻസ് ആയ ടെക്നീഷ്യന്മാർ ഇവിടെ ഉണ്ട്. അതോടൊപ്പം ഏത് വണ്ടിയുടെ ബാറ്ററിയും വെറുതെ റീപ്ലേസ് ചെയ്തതിന് മുൻപ് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. സെല്ല് മാറാനുള്ള സംവിധാനം ഉണ്ട്, കൊണ്ടുവരാം. അതിൻ്റെ കണക്ടറുകൾ ഉണ്ടോ? ഏതറിൻ്റെ വാട്ടർ പ്രൂഫ് കണക്ടറുകളാണ് ഇതൊക്കെ. പിന്നെ ഇതിൻ്റെയൊക്കെ ഈ ഒരു മറ്റുള്ള കണക്ടർ കമ്പോണൻസ് ഓൾമോസ്റ്റും നമ്മുടെ കയ്യിലുണ്ട്. വണ്ടിയുടെ മറ്റുള്ള കമ്പോണൻസുകളൊക്കെ അത് എവിടെ ഉണ്ട്, ഇത് വേറൊരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തി. മോട്ടോറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു EV മൊത്തമായി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ നിങ്ങൾ വിളിക്ക്, EV നിങ്ങൾക്ക് പഠിക്കുക. അതല്ല, ഒരു ദിവസത്തെ ബാറ്ററി ലിഥിയം ബാറ്ററി അസംബ്ലിങ് പഠിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. താഴെയുള്ള നമ്പറിൽ വിളിക്കുക. അപ്പോൾ ലിഥിയം മെയിൻ്റനൻസ് ആൻഡ് അസംബ്ലിങ് കോഴ്സ് ഒരു ദിവസത്തെ വർക്ക്ഷോപ്പ് ഉണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഓട്ടോമൊബൈൽ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ദിവസം രണ്ട് ദിവസം ഇവിടെ താമസിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ വന്ന് നിന്ന് പഠിക്കുന്ന ആ ഒരു കോഴ്സൊക്കെ ഉണ്ട്. അതല്ല, ഒരു കൊല്ലത്തെ കണ്ടിന്യൂ ആയിട്ട് പഠിക്കണം, ഒന്നോ രണ്ടോ കൊല്ലത്തെ ഡിഗ്രി പോലെ പഠിക്കാനുള്ള കോഴ്സും EV ഇവിടെ ഉണ്ട്. പ്ലസ് ടു കഴിഞ്ഞവർക്കൊക്കെ അഡ്മിഷൻ ഉണ്ട്, ധാരാളം ജോലി സാധ്യതയുണ്ട്. പഠിക്കുന്നവർക്കൊക്കെ ജോലി കൊടുക്കാൻ ഇപ്പോൾ പറ്റും, ഇഷ്ടം പോലെ ഒഴിവുകളാണ്. ബാക്കി വിശദവിവരം താഴെയുള്ള നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം.